നമസ്കാരം, ബിഗ് ടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈഫൈ കൺട്രോളർ വെച്ച് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളത്. വൈഫൈ കൺട്രോളർ നമ്മുടെ മൊബൈലിലെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ കോമൺലി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന W00 എന്നുള്ള കാർഡ് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക, എങ്ങനെയാണ് മൊബൈലായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് പലർക്കും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു. നമ്മൾ ഈ ബോർഡ് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ട് മൊബൈലിൽ കൂടെ തന്നെയാണ് എല്ലാവരും ട്രെയിൻ ചെയ്തെടുക്കണേ. ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബോർഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഫോൺ മതി, ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് LED ബോർഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാം. നേരത്തെ ഇതേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് പലർക്കും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ LED ആർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. LED ആർട്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, മിക്കവാറും പേർക്ക് അറിയാൻ പറ്റും. അതല്ലേ തന്നെ നമ്മൾ ആ കൺട്രോൾ കാർഡ് വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലൊരു QR കോഡ് ഉണ്ടാവും, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കൺട്രോൾ കാർഡ് വാങ്ങുമ്പോൾ. അപ്പോൾ ബോർഡായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, LED ആർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. നെറ്റ് ഓൺ ആക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് LED ആർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. പ്ലേ സ്റ്റോറിൽ LED ആർട്ട്, ഇതാണ് LED ആർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓണായി വരും. LED ആർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓണായി വരും. ഓണായി വരാൻ നേരത്ത് നമുക്ക് കുറച്ച് ചോദിക്കും, ആക്സസ് ടു ഫോട്ടോസ് മീഡിയ ആൻഡ് ഫയൽസ് ഓൺ യുവർ ഡിവൈസ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലോ കൊടുക്കുക, കാരണം നമുക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് അലോ കൊടുക്കുക, ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, ലൊക്കേഷൻ അലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓണായി വരാൻ നേരത്ത് ഒരു പ്രോഗ്രാം ലിസ്റ്റ് കാണും, പ്രോഗ്രാം ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണും. അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്ലസ് എന്നൊരു ചിഹ്നം കാണാം, പ്ലസ് ചിഹ്നം, അതായത് പ്രോഗ്രാം ലിസ്റ്റിൻ്റെ റൈറ്റ് സൈഡിലെ പ്ലസ് ചിഹ്നം പ്രസ് ചെയ്യുക. ആ പ്ലസ് ചിഹ്നം പ്രസ് ചെയ്യാൻ നേരത്ത് പാരാമീറ്റർ സിങ്ക് എന്നും പറഞ്ഞ് ഒരു വിൻഡോ ആണ് നമുക്കിത് ഓണായി വരുന്നത്, പാരാമീറ്റർ സിങ്ക് എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് ഫൈൻഡ് ഡിവൈസ്, ആ പാരാമീറ്റർ സിങ്കിലുള്ളതിൽ പോയിട്ട് ഫൈൻഡ് ഡിവൈസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫൈൻഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ നേരെ വൈഫൈ സെറ്റിങ്സിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഫോൺ വൈഫൈ ഓണായി കിടക്കണം. അപ്പോൾ ഏതൊക്കെ കാർഡാണോ ഇതിൽ ഓണായി കിടക്കണം, ഏതൊക്കെ നെറ്റ്വർക്ക് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഏത് കാർഡാണ് യൂസ് ചെയ്തേക്കണേ, ഇപ്പോൾ W00 ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ D16 കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഇത് D16 അത് W00 ആണ്, രണ്ട് കാർഡാണ്. അപ്പോൾ അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഓൾറെഡി ഞാനിപ്പോൾ W00 എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊടുത്തു. അപ്പോൾ ചോദിക്കും പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, ഓൾറെഡി നമുക്കിതിലൊരു പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് 8 പ്രാവശ്യമാണ് പ്രസ് ചെയ്യേണ്ടത്, 8 പ്രാവശ്യം പാസ്വേഡ് നോട്ട് ചെയ്താൽ 8 1 2 3 4 5 6 7 8 8 പ്രാവശ്യം കൊടുക്കുക പാസ്വേഡ്. എന്നിട്ട് കണക്റ്റ് കൊടുക്കുക, കണക്റ്റ് കൊടുക്കാൻ നേരത്ത് W00 എന്നുള്ള അതിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം W00 ആണ്. ഇപ്പോൾ എല്ലാവരും സിംഗിൾ കളറിന് തന്നെ W00 എന്നുള്ള കാർഡ് യൂസ് ചെയ്യണം. WO എന്നും W00 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞു, ഇൻ്റർനെറ്റ് മേ നോട്ട് ബി അവൈലബിൾ, ഒരു മെസ്സേജ് വരും. പിന്നെ കണക്ട് ചെയ്തിട്ടെന്ന് ചോദിക്കും, ഓൾവേസ് കണക്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു മെസ്സേജ് ഉണ്ട് കണക്ട് ചെയ്യണമെന്നുള്ള മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഫോണിലും വ്യത്യാസം ഉണ്ടാവും, ഓൾവേസ് കണക്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ W00 എന്ന ബോർഡ് നമ്മളിതിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം ബാക്ക് വന്നതിന് ശേഷം അപ്പോൾ പാരാമീറ്റർ സിങ്കിൽ നമ്മുടെ ആ ബോർഡിൻ്റെ ഇത് എഴുതി വരും, അതായത് W00 നമ്മൾ ഏതാണ് ബോർഡ് സീരീസ് യൂസ് ചെയ്താണ് ആ ബോർഡിൻ്റെ നമ്പറും എഴുതി വരും. പിന്നെ അതിൽ ആ പാരാമീറ്റർ സിങ്ക് എന്നുള്ളിടത്താണ് ആ ഒരു കോളത്തിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ ബാക്ക് കൊടുക്കാൻ നേരത്തെ LED ആപ്ലിക്കേഷനിലേക്ക് ബാക്കിലോട്ട് വരും, അപ്പോഴാണ് പാരാമീറ്റർ സിങ്കിൽ ഇത് വരിക. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോളാം. എന്നിട്ട് അതിൽ താഴെ ADD ആഡ് എന്നുള്ളത് കാണും, ആ ബട്ടൺ പ്രസ് ചെയ്യുക, ബാഡ് ബ്ലൂ ചിഹ്നത്തിൽ കാണാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ സൈസ് ആണ് അതിൽ വരിക, ആ സ്ക്രീൻ സൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്സ് ഓരോ സ്ക്രീൻസ് എടുത്തിട്ട് നമ്മുടെ ബോർഡിൻ്റെ സൈസ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഏത് ബോർഡാണ് നമ്മൾ എടുത്തേക്കണം. ഇപ്പോൾ 4 അടിയുടെ ബോർഡാണെങ്കിൽ 4 ഇപ്പോൾ 128 ആയിരിക്കും. 1 അടി എന്ന് പറയുന്നത് 32 ആണ് നമ്മുടെ ടെയിൽ വരുന്നത്. നോർമൽ ടെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു P10 ടെയിലിൻ്റെ അളവാണ് പറഞ്ഞത്, 32 P6 ആകുമ്പോൾ അളവ് വ്യത്യാസമുണ്ട്. P10 32 തന്നെ, 32 16 ആണ് വന്നത്. അപ്പോൾ എത്ര ടെയിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ 32, ഇപ്പോൾ 4 അടി എടുക്കുകയാണെങ്കിൽ 32 × 4 അത് 128, അല്ലെങ്കിൽ 160, 5 അടി 160, 6 അടി 192, അങ്ങനെയാണ് പോവുക. അങ്ങനെ അടുത്തടുത്തടുത്ത് നമ്മൾ പോകേണ്ടത്. അപ്പോൾ സിംഗിൾ സൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഹൈറ്റ് ആണെങ്കിൽ ഒന്നിൽ 16 അല്ലെങ്കിൽ 32 അതനുസരിച്ച് കയറി 64 അങ്ങനെ അനുസരിച്ച് ഇത് വേണ്ട, ഇത് 64 ആണ്, ഇത് 160 × 64 ആണ് വരിക. ഇതിൻ്റെ അളവ് വരിക 160 × 64. എന്നാൽ അതിൻ്റെ വരുന്ന വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ റെഡ് കളറിൻ്റെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 32 ഹൈറ്റും 128 വിത്തും ആണ് ബാക്കിൽ ഇങ്ങനെ വരിക. അപ്പോൾ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഇതിൽ ഇൻപുട്ടിൽ കൊടുക്കണം. ന്യൂ ഡിസ്പ്ലേയിൽ സ്ക്രീൻ ആദ്യം സ്ക്രീൻ വളർന്ന് വന്നിട്ടുണ്ടാവും, അതിൻ്റെ താഴെ വിത്തും ഹൈറ്റും കൊടുക്കുന്നുണ്ടാവും. വിത്ത് ആ ബോർഡിൻ്റെ വിത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 128, ഹൈറ്റ് 32 cm ആണ് ഹൈറ്റ് തന്നെ.
അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് കൊടുക്കുക. വിഡ്ത്തും ഹൈറ്റും കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവിടെ വ്യത്യാസം വന്നിട്ടുണ്ടാവും, വിഡ്ത്ത് 320 ആയിരിക്കും, ഹൈറ്റ് ചിലപ്പോൾ 32 ആയിരിക്കും എടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ബോർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു അരടിയുടെ ബോർഡ് എടുക്കണമെങ്കിൽ 16 സെൻറ്റിമീറ്റർ, ഒരടിയുടെ ബോർഡാണ് 32, എന്തിനാണോ കയറി കയറി പോകുന്നത് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. പിന്നെ കളർ താഴെ ചോദിക്കേണ്ട ഏത് കളറാണ്, ഇപ്പോൾ നിങ്ങൾ സിംഗിൾ കളറാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ അതിരിക്കുന്ന സിംഗിൾ കളറാണ്, ഇതിരിക്കുന്നത് മൾട്ടി കളറാണ്. അപ്പോൾ ഏതാണ് നമുക്ക് കൊടുക്കേണ്ടത്, ഇപ്പോൾ സിംഗിൾ കളറാണ് വേണ്ടെങ്കിൽ സിംഗിൾ കളർ സെലക്ട് ചെയ്യാം, ഞാൻ ആ ബോർഡാണ് കണക്ട് ചെയ്തേക്കണേ, അപ്പോൾ അതിൻ്റെ സിംഗിൾ കളറാണ് കൊടുത്തേക്കണേ. ഡ്യുവൽ കളറാണ് വേണ്ടെങ്കിൽ ഡ്യുവൽ കളർ, അതായത് രണ്ട് എൽ ഇ ഡി ഉള്ളത്, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു രണ്ട് എൽ ഇ ഡി ഉള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വേറെ ഒന്ന് കാണിച്ചത് രണ്ട് എൽ ഇ ഡി ഉള്ള ചെയ്യണമെങ്കിൽ നമ്മൾ കാണിച്ചത് ഡ്യുവൽ എൽ ഇ ഡി. അതിൽ ഡ്യുവൽ എൽ ഇ ഡി വെച്ചാൽ രണ്ട് കളർ ഉണ്ടാവും, ഒന്നിൽ റെഡ്, ഗ്രീൻ, അല്ലെങ്കിൽ റെഡ് ബ്ലൂ, ഇഷ്ടമുള്ള രീതിയിൽ ആ കളർ വരും. ഇപ്പോൾ ഇതിലിപ്പോൾ സിംഗിൾ റെഡ് മാത്രമേ ഉള്ളൂ, മൾട്ടി ആണെങ്കിൽ മൂന്ന് കളർ ഉണ്ടും, RGB, അതിലെല്ലാ കളറും തന്നെ അത്യാവശ്യം കിട്ടും. മൾട്ടി കളർ എന്ന് പറയാം, നമുക്ക് എല്ലാ കളർ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഫുൾ കളർ കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ സിംഗിൾ കളറാണ്, അതെടുത്ത് നമ്മൾ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കാനകത്ത് ന്യൂ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു വിൻഡോയാണ് വരിക. ന്യൂ പ്രോഗ്രാം ആ വിൻഡോയിൽ കാണാൻ പറ്റും ആ സൈസ്, നമ്മൾ കൊടുത്ത സ്ക്രീൻ സൈസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി 128x32 എന്നുള്ളത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ പറയാം, ഇതിപ്പോൾ സിംഗിൾ സൈഡ് ചെയ്യാനാണ്, ഡബിൾ സൈഡ് നമ്മൾ ഇതിൻ്റെ തന്നെ പറയുന്നില്ല, ജസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡബിൾ സൈഡ് ചെയ്യാനെന്നു പറഞ്ഞുതരാം. ഇതിൽ കണ്ടില്ലേ 128x32, അപ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്നുണ്ട് പ്രോഗ്രാം ടെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും. അതായത് പ്ലീസ് എൻ്റർ എന്ന് പറഞ്ഞൊരു കോളത്തിൽ കാണുന്നുണ്ട്, ഒരു ബ്ലാക്കിൽ റെഡ് കളറിൽ കാണാൻ പറ്റും. പിന്നെ പ്രോഗ്രാം ടെക്സ്റ്റിൻ്റെ അടിയിൽ പ്ലീസ് എൻ്റർ എന്നുള്ളടത്ത് അവിടെ നമുക്ക് മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്ലീസ് എൻ്റർ എന്ന് എഴുതി കൊടുത്താൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ ഞാൻ മിക്റ്റി മീഡിയ എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ, ജസ്റ്റ് മിക്റ്റി മീഡിയ എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തു. താഴെ അതിൻ്റെ ഫോണ്ട്, ഏത് ഫോണ്ടാണ് യൂസ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ആ ഫോണ്ട് കാണിക്കും. അതിൻ്റെ സൈസ്, ബോൾഡ്, ഇറ്റാലിക്സ് എന്നുള്ള ഇത് എല്ലാ ചിഹ്നങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ടൈപ്പ് ചെയ്തതിൻ്റെ താഴെ കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഫോണ്ടിൻ്റെ, നമുക്ക് നമ്മുടെ സൈസ് ഏതാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഇത് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ്, ഏത് എഫക്റ്റാണ് ഇടേണ്ടത് എന്നുള്ളത് ആനിമേഷൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതിയെങ്കിൽ കണ്ടിന്യൂസ് മൂവ് ലെഫ്റ്റ് അത് മതി. എഫക്റ്റുകൾ നമുക്ക് മാറ്റി മാറ്റിയിട്ട് പരിശോധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കല്ലേ നമുക്കിഷ്ടമുള്ള ഏതാണോ നമുക്ക് കാണാൻ ലുക്ക് എന്നുള്ള രീതിയിലുള്ള എഫക്റ്റുകൾ മാറി 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 നമുക്ക് ഇട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇട്ടാണ് കണ്ടിന്യൂസ് മൂവ് ടു ലെഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ കൊടുത്തു. പിന്നെ സ്പീഡ്, തൊട്ട് താഴെ സ്പീഡ് കിടപ്പുണ്ട്, സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തുവല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും. തൊട്ട് താഴെയുള്ള സ്പീഡിൽ നമുക്ക് സ്പീഡ് ഇപ്പോൾ 10 കിടക്കണേ, അത് മാറ്റി 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 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ വിൻഡോയിൽ നമുക്ക് പോവാം. പിന്നെ അടിയിൽ അതിൻ്റെ ബോർഡർ വേണമെങ്കിൽ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് ബോർഡർ ലൈൻ, അത് വേണമെങ്കിൽ ബോർഡർ എന്നുള്ള ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇതിലെല്ലാം മൾട്ടി കളറിലൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ നേരത്തെ ഒന്നും വരേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഇട്ട് നോക്കുക, ഓരോ എഫക്റ്റുകളും ഓരോന്ന് മാറ്റി 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 ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് പിന്നെ ഏറ്റവും താഴെ ഈ സ്ക്രീൻ തിരിക്കാൻ മറിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ റിവേഴ്സ് ഓർഡറിലോ ഇത് ചെയ്യണമെങ്കിലും അതിൻ്റെ താഴെ ഓപ്ഷൻസ് കിടപ്പുണ്ട്. സ്ക്രീൻ നമ്മളില്ലേ, ഇത് നമ്മൾ ഇങ്ങനെയുള്ള സ്ക്രീനാണ് പറഞ്ഞത്, അത് നമ്മൾ തിരിക്കണമെങ്കിൽ ആംഗിൾ ചേഞ്ച് ചെയ്താൽ മതി. റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് സ്ക്രീൻ തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത്ര നമ്മൾ ചെയ്തിട്ട് മുകളിൽ സെൻഡ്, പ്രോഗ്രാം വണ്ണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു സെൻഡ് ബട്ടൺ കിടപ്പുണ്ട്, അതൊന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത് നോക്കാം. ഇതേ തൊട്ട് പുറകിലെ ബോർഡിൽ വിക്ടി മീഡിയ എന്ന് എഴുതി വന്നു, ഞാൻ ജസ്റ്റ് സെൻഡ് കൊടുത്തുള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ 100% ഓക്കെ ആയി. ഇവിടെ റിട്ടേൺ എന്ന അടിയിൽ കണ്ടാവും, ആ റിട്ടേൺ കൊടുക്കുക. ഈ പ്രോഗ്രാം നമുക്ക് ഇഷ്ടമുള്ള വരുന്നത് ഇതേപോലെ എഴുതി എഴുതി പോകാം. ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്ത മാറ്റർ എഴുതാം. ഇതിപ്പോൾ ഒരു മാറ്റർ എഴുതി, നെക്സ്റ്റ് മാറ്റർ ചെയ്യണമെങ്കിൽ പ്രോഗ്രാം ന്യൂ പ്രോഗ്രാം വണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു ആരോ മാർക്ക് കാണുന്നുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റിലോട്ട് വരും, അവിടെ വന്നിട്ട് ന്യൂ പ്രോഗ്രാം എടുക്കുക. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരു അടുത്തൊരു വിൻഡോ വന്നു, പ്ലീസ് എൻ്റർ എന്നും പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. ആ പ്ലീസ് എൻ്റർ എന്നുള്ളടത്ത് നമുക്ക് അടുത്ത് ഞാൻ ആദ്യം ബിക്റ്റി മീഡിയ എന്ന് കൊടുത്തു, ഇതിൽ അടുത്ത് ബിക്റ്റി എൽ ഇ ഡി എന്നാണ് കൊടുക്കാൻ പോണേ. ബിക്റ്റി എൽ ഇ ഡി എന്ന് ടൈപ്പ് ചെയ്തു, ഓക്കെ അടിച്ചു. പിന്നെ അത് ബോൾഡാക്കി, ലെറ്റർ ബോൾഡാക്കി. പിന്നെ അതിൻ്റെ എഫക്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു, കണ്ടിന്യൂസ് മൂവ് ലെഫ്റ്റ് എന്നുള്ളടത്ത് മൂവ് ലെഫ്റ്റ് എന്നുള്ള മാത്രമായിട്ട് കൊടുത്തു. അല്ല, മൂവ് ലെഫ്റ്റ് വേറൊരു ഓപ്ഷൻസ് നമ്മൾ വേറെ ഷട്ടർ വേറെ രീതിയിൽ കൊടുക്കാം. എന്നിട്ട് ബാക്ക് വന്നിട്ട് സ്പീഡ്, സ്പീഡ് എപ്പോഴും നമ്മൾ സ്പീഡ് നോക്കണം. സ്പീഡ് ചേഞ്ച് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള സ്പീഡ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്പീഡ് ചേഞ്ച് ചെയ്യണം. ഓരോ സ്പീഡ് ചേഞ്ച് ചെയ്യാനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പീഡ് ചെറിയ സ്പീഡ് കൊടുത്തുള്ളൂ, ജസ്റ്റ് അതൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ വന്നതെന്നുള്ളത്. ഒരു ബോർഡറും കൊടുത്തേക്കാം നമുക്ക്, ജസ്റ്റ് ഒരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബോർഡർ ഓക്കെ എടുത്തു. പിന്നെ എന്ത് കൊടുക്കാത്തതും പറയാ, ഇപ്പോൾ ബോർഡർ സെലക്ട് ചെയ്യുകയാണെങ്കിലും ബോർഡർ എടുത്തു, അവിടെ കൊണ്ട് ക്ലിക്ക് ടിക്ക് ചെയ്താൽ മതി. എന്നിട്ട് റൈറ്റ് സൈഡിലൊരു ഒരു ടിക്ക് കാണും, ഗ്രീൻ കളറിൽ ഒരു ടിക്ക് ഉണ്ട്, ആ ടിക്കിൽ പ്രസ് ചെയ്താൽ മാത്രമാണ് അത് സെലക്ട് ആവുള്ളൂ. അത് സെലക്ട് ആയിക്കഴിഞ്ഞാൽ നേരെ ബാക്കിലോട്ട് വരും. മുകളിൽ സെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ബോർഡർ വന്നു, വിക്ടി, അത് വേറെ എഫക്റ്റിലാണ് വന്നേണേ. കണ്ടോ എഫക്റ്റ് മാറി, ആദ്യം നമ്മൾ കണ്ടിന്യൂസ് മൂവ് കൊടുത്തു, ഇത് വേറെ എഫക്റ്റിലേക്ക് വന്നു.
return kodutha mathi return kodutha back lotu varam ini nammal aadi oru program edhi ipo randathu vera program edhi idu rendum kodi engane send cheyam nera program list lotu vara program list back vandittu moy back vanna moolte left side la oru arrow mark undu aa arrow mark press cheda nera back lotu varan pattum avada koduthundengil back lotu vannu appo program new program 1 new program 2 angana kandu adine ethum thaayayittu send enna oru option undu ethum thaaya kadakkunna send adhaayathu program device settings അതിലാണ് സെൻഡ് കിടക്കുന്നത്. ആ സെൻഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ആ സെൻഡ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കാണിക്കും, നമ്മുടെ ബോർഡ് കാണിക്കും, ഏത് ബോർഡിലേക്ക് ആണ് സെൻഡ് ചെയ്യേണ്ടത് കാണിക്കും. ആ സെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത് ബിക്ടി വീഡിയോ എന്ന് കൊടുത്തു, അത് ഓടിക്കുപോയി, ഇതേ കണ്ടു രണ്ടാമത് ബിക്ടി എൽ ഇ ഡി എന്ന് കൊടുത്തു, അത് രണ്ടും ഈ രണ്ട് പ്രോഗ്രാം കൂടി അതിലേക്ക് സെൻഡ് ആവും. പിന്നെ നമുക്ക് ഒരെണ്ണം മാത്രം മതി. ഇപ്പോൾ ഒരു ഷോപ്പാണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഓരോരോ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10 പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചു, ആദ്യത്തെ രണ്ടെണ്ണമാണ് സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ മാത്രം ടിക്ക് ഉണ്ടാക്കി ഇടുക, ബാക്കിയുള്ള ടിക്ക് കളയുക. ഈ മുകളിൽ റൈറ്റ് സൈഡിൽ ബ്ലൂ കളർ ടിക്ക് കാണും, ആ ബോക്സിൽ ടച്ച് ചെയ്തിട്ട് ആ ടിക്ക് പോവും, ആ ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് സെൻഡ് ആയി വരുള്ളൂ. പിന്നെ കൂടുതൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ മാറ്റി വേണ്ടി ന്യൂ പ്രോഗ്രാം അടിച്ചടിച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോർഡിൽ ആ പ്രോഗ്രാം വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പാസ്വേഡ് 8 പ്രാവശ്യം, അത് ഡിഫോൾട്ട് പാസ്വേഡാണ്. ഈ ബോർഡ് ഓൺ ആയിരിക്കാൻ നേരത്തെ ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബോർഡ് ഓഫ് ആക്കിയ വെച്ചല്ല, ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയാൽ മതി. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് വൈഫൈ പാസ്വേഡ് അതെടുക്കുക. ആ വൈഫൈ പാസ്വേഡ് എടുത്തിട്ട് അതിൽ നമുക്ക് ഒരു പാസ്വേഡ് ചോദിക്കട്ടെ, 8-3 പ്രാവശ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, നോ വൈഫൈ പാസ്വേഡ് റെക്കോർഡ്. റെക്കോർഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ വൈഫൈ പാസ്വേഡ് സെറ്റിങ്സ് ഉണ്ടെങ്കിൽ ഡിവൈസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, വൈഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ 8 പ്രാവശ്യം അടിച്ചു, അതിൽ പാസ്വേഡ് കാണിക്കുന്നുണ്ട് കണ്ടോ. ഈ പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഈ പാസ്വേഡ് നമ്മൾ മാറ്റി വേറെ പാസ്വേഡ് കൊടുത്തു, 1, 2, 3, 4, 5, 6, 7, 8 വേറൊരു പാസ്വേഡ് കേട്ടോ, 8 കൊടുത്തു, ഓക്കെ അടിച്ചു. കണ്ട നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അവർ വന്നത്, 1, 2, 3, 4, 5, 6, 7, 8 ഏ അത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആയി ഓൾറെഡി. അത് സെറ്റിങ്സിൽ അത് പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി എൻ്റെ പാസ്വേഡ് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്പർ മാത്രം കൊടുത്തപ്പോൾ വന്നില്ല. അപ്പോൾ ഇത് 1, 2, 3, 4, 5, 6, 7, 8 ഒരു 8 ഒരു 3-4 ഡിജിറ്റ് കൊടുത്തിട്ടൊരു ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മാത് സെറ്റായി. നമ്മൾ ഡിഫോൾട്ട് പാസ്വേഡാണ് 8 എന്ന് പറഞ്ഞത്. ആ പാസ്വേഡ് നമ്മൾ മാറ്റിക്കളയാം, കാരണം ആ മാറ്റിയിട്ട് നമുക്ക് ആർക്കാണെങ്കിലും അതിപ്പോൾ എവിടെ ആണെങ്കിലും ആ പ്രോഡ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫോൾട്ട് പാസ്വേഡ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നമുക്ക് ഓർത്തിരിക്കുന്ന പാസ്വേഡ് പോകാം. ഇനി പാസ്വേഡ് മറന്നുപോയത് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അതായത് ഈ വീഡിയോ മുഴുവൻ കാണുന്നവർക്കാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്, ഇതിൽ പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഇനി അടുത്ത് ടൈം സെറ്റ് ചെയ്യണം, ടൈം എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാം, കറക്റ്റായിട്ട് ടൈം ഇതിൽ ടൈം കൊടുത്താൽ കറക്റ്റായിട്ട് വരില്ല, അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ പാസ്വേഡ് തെറ്റിപ്പോയി, മറന്നുപോയി, ഇപ്പോൾ ഈ ബോർഡ് നമ്മുടെ കയ്യിലുണ്ട്, ഈ പാസ്വേഡിൽ ഇപ്പോൾ ഒരു ബോർഡ് ചിലപ്പോൾ ചിലർ കുറച്ചാൾ യൂസ് ചെയ്തിട്ട് കട കൊടുക്കാൻ നേരത്തെ ഈ ബോർഡിൽ ചിലപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നു പോയിട്ട് അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ഒരു കാണിച്ചെന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം, നമ്മൾ വീഡിയോ ഓരോന്നിടന്ന് ചെയ്യാം. ഓൾറെഡി നമ്മൾ ആ പാസ്വേഡ് ഇപ്പോൾ നമ്മൾ മാറ്റി, അത് കറക്റ്റായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാസ്വേഡ് മാറി, ഇപ്പോൾ റിട്ടേൺ വൈഫൈ പാസ്വേഡ് സെറ്റിങ്ങി സക്സസ്ഫുൾ ഇതിൽ എഴുതി വരണം കണ്ടോ. വൈഫൈ പാസ്വേഡ് ഇത് റിവേഴ്സിലാണ് തന്നെ വൈഫൈ പാസ്വേഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞതിൽ കാണിക്കും, റിവേഴ്സിൽ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലല്ല. പിന്നെ ഫൈൻഡ് ഡിവൈസ് വീണ്ടും കാണിക്കുകയാണ്, ഫൈൻഡ് ഡിവൈസ് കൊടുക്കാൻ അത് വീണ്ടും ഇതിലേക്ക് ഓതറൈസേഷൻ എറർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസ്വേഡ് വീണ്ടും അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതായത് പുതിയതായിട്ട് നമ്മൾ കൊടുത്ത പാസ്വേഡാണ് ഇപ്പം ഇനി ആ ബോർഡിന് കൊടുക്കേണ്ടത് കണ്ടോ. പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ് വന്നു. ഇപ്പോൾ നമ്മൾ പുതിയ പാസ്വേഡ് ഏതാണോ സെറ്റ് ചെയ്തത് ആ പാസ്വേഡ്, ഞാനിപ്പോൾ കൊടുത്ത പാസ്വേഡ് 1, 2, 8 ആണ് കൊടുത്തത്, കണക്റ്റ് കൊടുത്തു. കണ്ടോ, ഇൻ്റർനെറ്റ് നോട്ട് ബി അവൈലബിൾ എന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്, ഇത് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയിരുന്നാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിവേഴ്സ് ഓർഡറിലും കാണാം, ഫ്രണ്ട് ക്യാമറ ആയിരുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. ഇത് ഡിവൈസ് നമുക്ക് പാസ്വേഡ് മാറി കഴിഞ്ഞു. അപ്പോൾ പാസ്വേഡ് മാറാൻ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡിവൈസിൽ നമ്മളൊരു ഡിവൈസ് എടുക്കാൻ നേരത്തുണ്ടല്ലോ, താഴെ പ്രോഗ്രാം ഡിവൈസ് സെറ്റിങ്സ് 3 ഓപ്ഷൻ ഉണ്ട്. ആ 3 ഓപ്ഷനിൽ സെൻട്രൽ ഓപ്ഷൻ ഡിവൈസ്, ആ ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട് സ്വിച്ച്, ബ്രൈറ്റ്നസ്, ടൈം, ഹാർഡ്വെയർ, റിമോട്ട്, വൈഫൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വൈഫൈയിൽ നിൽക്കാൻ നേരത്ത് ആണ് നമുക്കത് കിട്ടുക. വൈഫൈയിലൊക്കെ പാസ്വേഡ് വയ്ക്കും, 8-3 പ്രാവശ്യം അടിച്ചാൽ മതി, അതൊക്കെ ഡിഫോൾട്ട് പാസ്വേഡാണ്. ആ 3 പ്രാവശ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡിൽ അതിലേക്ക് കയറാൻ പറ്റും. ഉണ്ടല്ലോ 1, 2, 3
അണ്ടോ ഇപ്പോൾ ഉള്ള പാസ്വേഡ്, അതടിച്ചതിൻ്റെ ഇപ്പോൾ നെയിം എന്താണ് ഇപ്പോൾ ഉള്ള പാസ്വേഡ് അത് ഇതിൽ കാണിക്കും. അപ്പോൾ ഓൾറെഡി അത് കാണിക്കുക. പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ ഓപ്ഷൻ ഉണ്ട് താഴെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുക. ഈ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് SMBSൻ്റെ ആംബിയർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ SMBS കയറാം. ചില സ്ഥലത്തൊക്കെ കറക്റ്റ് എന്താ പറയുക, നമ്മൾ റേഞ്ച് ചെറിയ ആംബിയർ കുറച്ച് SMBS ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആംബിയർ കുറച്ച് SMBS അതിൽ ബോഡിൻ്റെ റൈറ്റ് കുറയ്ക്കാൻ വേണ്ടി ആംബിയർ കറക്റ്റ് ആക്കില്ല. അങ്ങനെ വന്നതിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് ഇതേപ്പോൾ ഇതിൽ ലിസ്റ്റ് കാണിച്ചിട്ടാണ് അവിടെ കിടന്ന് മൂളാൻ തുടങ്ങും. അതൊക്കെ SMBS ഇത് നമ്മൾ കൊടുക്കണമൊക്കെ അത്യാവശ്യം ആംബിയർ കൂട്ടിയിട്ടാണ്. റെഡ് ഫുൾ റെഡായിട്ട് തന്നെ അതാണ്, സിംഗിൾ കളർ കാരണം വേറെ ഒന്നുമില്ല, അതുകൊണ്ടല്ലേ ഫുൾ റെഡ്. എല്ലാ LED വർക്കിംഗ് ആണ് കണ്ടോ, ബാക്കിൽ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ റെഡ് സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തത്, എക്സിറ്റ് ടെസ്റ്റ് കൊടുത്തു മാറി ഓഫ് ആയി പോയി പഴയ രീതിയിലേക്ക് വന്നു. സ്ക്രീൻ ടെസ്റ്റ് വേണ്ടി നമുക്ക് ചെയ്യാമെന്ന് കാണിച്ചത്. പിന്നെ ഹാർഡ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ ടൈലും മാച്ച് ആവണമെന്നില്ല, ഈ അപ്ലിക്കേഷനായിട്ട് മാച്ച് ആവണമെന്നില്ല. അപ്പോൾ LED ബോർഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നായിരിക്കും ടൈൽ വാങ്ങുക. അപ്പോൾ ടൈൽ മീൻസ് അതിൻ്റെ മൊഡ്യൂൾ വാങ്ങാൻ നേരത്ത് കോൺഫിഗറേഷൻ മാച്ച് ആവണമെങ്കിൽ ഹാർഡ്വെയർ പോയി കഴിഞ്ഞാൽ ഓട്ടോ കോൺഫിഗറേഷൻ കൊടുത്താൽ മതി. ഏതെങ്കിലും പ്രോഗ്രാം സെൻഡ് ചെയ്തിട്ട് ഓട്ടോ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ സെറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ആ രണ്ട് ഓപ്ഷനും ഇപ്പോൾ ഇതിൽ പറഞ്ഞു. ഇപ്പോൾ പ്രോഗ്രാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, പ്രോഗ്രാം വണ്ണും പ്രോഗ്രാം ടൂവും ഒരുമിച്ച് സെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതിന് റിപ്ലൈ അപ്പോൾ തന്നെ തന്നുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഫോൺ നമ്പറും ഇതിൻ്റെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും.